വലിയ 52 ഓളം ടൈലുകളുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചെളി തള്ളി കയറ്റുകയും അവർ ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് മണൽ കണ്ടു പ്രോസസിംഗ് ഇഷ്ടപ്പെട്ടാൽ അവർ പെട്ടെന്ന് തന്നെ ക്യാഷ് അടച്ചുകൊണ്ട് മണൽ എടുത്തോണ്ട് പോകാറുള്ളൂ. അങ്ങനെ ഇല്ല, അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. നമ്മൾ തന്നെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തന്നെ വണ്ടികളിൽ ലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യാണ് ചെയ്യുന്നത്. FGROVER വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിലാണ് ഉള്ളത്. ഇവിടെ രാജധാനി മിനറൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു കമ്പനിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണലുണ്ടല്ലോ നമുക്ക് കിട്ടാക്കനിയായിട്ടുള്ള മണൽ, ആ മണൽ ഇവിടെ യഥേഷ്ടം നമ്മുടെ കൈകളിലേക്ക് അതിനെ വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ചെയ്യുന്നു, അതെങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവാണ് നേരെ കമ്പനിക്കകത്തുള്ള വിശേഷങ്ങളിലേക്ക്. രാജധാനി മിനറൽസ് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള ഹബീബ് ഖാൻ മുന്നേ അനുഭവമുള്ളത്. ഹബീബ് ഖാൻ, ഞാനിവിടെ വരാൻ കാരണം, ഒരു കാലത്ത് മണൽ എന്ന് പറയുന്നത് നമുക്ക് യഥേഷ്ടം കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കത് വലിയ രീതിയിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നിങ്ങളിവിടെ വലിയ രീതിയിൽ മണൽ എന്താ പറയുക ഒത്തിരി പേരിലേക്ക് എത്തിച്ചുകൊണ്ട്, ഒത്തിരി വീട് കൺസ്ട്രക്ഷനും അതേപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഒക്കെ നിങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പ്രൊജക്ട് എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആളുകളിലേക്ക് മണൽ എത്തിക്കുക. നമുക്കറിയാം ഒരു കാലത്ത് വളരെ മണൽ കിട്ടുക എന്നുള്ളത് വളരെ സങ്കീർണമായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് എല്ലാവരിലേക്കും മണൽ എത്തിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തു. തീർച്ചയായും. അപ്പോൾ ഈ മണൽ വരുന്നത് മുതലുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അറിയണം എന്ന് എനിക്കുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. തീർച്ചയായും. നമ്മൾ ഈ മണൽ എടുക്കുന്നത് പൊന്നാനി പുറത്തൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഭാരതപ്പുഴയിൽ നിന്ന് ഒഴുകിയെത്തി അവിടെ അടിഞ്ഞുകൂടുന്ന മണലാണ് നമ്മളെടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത്. അല്ല, ഈ മണൽ നമ്മൾ എന്താ പറയുക ഈ പറയുന്ന പുഴയുടെ സൈഡിൽ നിന്നൊക്കെ എടുക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ പ്രകൃതിയിൽ ചൂഷണം ചെയ്യലാണ്. അപ്പം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിക്കും കറക്റ്റായിട്ടൊരു കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് പിന്നെ അങ്ങനെ നമ്മൾ ഇപ്പോൾ നമ്മൾ ട്രെയിനിലോ ഇതിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ പുഴയുടെ സൈഡിൽ നിന്നല്ല നമ്മൾ മണൽ എടുക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അഴിമുഖത്ത് വന്നിട്ട് അടിഞ്ഞുകൂടുന്ന, അതായത് ബോട്ടുകളുടെയും കപ്പലിൻ്റെയൊക്കെ സഞ്ചാര തടസ്സം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഇത് ആ ഒരു സഞ്ചാരപാതയെ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് വർഷാവർഷം അവിടെ അടിഞ്ഞുകൂടുന്ന മണലാണ് നമ്മൾ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യുന്നത്. ഈ അടിഞ്ഞുകൂടുന്ന മണൽ ഇവിടുന്ന് തൊഴിലാളികൾ പോയി വഞ്ചിയിൽ കോരിക്കൊണ്ട് വന്നിട്ട് അവർ ഇവിടുന്ന് തന്നെ അത് കൺവെയറിലേക്ക് ഇട്ട് ആ കൺവെയറിൽ നിന്ന് ചാടുന്ന മണൽ ഒരു കൂനയായി കഴിയുമ്പോൾ നമ്മൾ തന്നെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ തന്നെ വണ്ടികളിൽ ലോഡ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നേരെ കൊണ്ട് കമ്പനിയിലേക്ക് കൊണ്ടുപോകും. അതെ അതെ, നിങ്ങളുടെ കമ്പനിയിലേക്ക് വന്നു. അതെ, ഇവിടെയാണ് ശരിക്കും ഇതിന്റെ പ്രോസസ്സ് നടക്കാൻ പോകും. അതെ അതെ അതെ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ കൊണ്ടുവന്നിട്ട് നേരെ ഇവിടത്തേക്ക് കൊടുക്കുന്നത്? ഇവിടെ നമ്മളത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആദ്യം കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു ഹോപ്പർ ഉണ്ട്. ഈ ഹോപ്പറിലേക്കാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം 30 ടണ്ണോളം കപ്പാസിറ്റിയുള്ള ഹോപ്പറാണ് അത്. നമ്മുടെ പ്ലാന്റിൻ്റെ മൊത്തം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 200 ടണ്ണോളം പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ പ്ലാന്റ്. ഈ കൺവെയറിലേക്ക് ഈ പിന്നെ ഹോപ്പറിന് കൺവെയർ കണക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വലിയൊരു സംഭവം ഇത് കാണുന്നത്. ഇതെന്താ സംഭവം? ഒരു ചതുരത്തിൽ ഈ കാണുന്ന ഈ മാഗ്നറ്റ് ആണ് ഇതിൽ വരുന്ന ഈ കമ്പി പോലെയുള്ള ഇരുമ്പ് മെറ്റീരിയൽസ്. അതാണ് ഇതിന്റെ താഴെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അതെ അതെ അതെ. ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഒരുപക്ഷെ നമ്മുടെ ഈ പോകുന്ന റബ്ബർ ബെൽറ്റിന് ഡാമേജ് വരുത്തിയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ ഇതിനെ ക്യാച്ച് ചെയ്യാണ്. ഇത് തന്നെ ക്യാപ്ചർ ചെയ്തിട്ടാണ് ഈ മണൽ നേരെ വന്നിട്ട് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അട്രിഷണർ എന്ന് പറഞ്ഞ ഡ്രമ്മിലേക്ക് വന്ന് വരുന്നത്. ഈ ഡ്രമ്മിൻ്റെ ഉള്ളിൽ ടീത്തുകളാണുള്ളത്, വലിയ റൗണ്ടഡ് പ്ലേറ്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ പ്ലേറ്റുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന മണലിൽ ചെളിയോ എന്തെങ്കിലും കട്ടകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഉള്ളിൽ വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമുക്ക് കാണാം വെള്ളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നേരെ അത് വന്ന് വീഴുന്നത് ഒരു റിൻസർ എന്ന് പറയുന്ന ഒരു ഡെക്കിലേക്കാണ്. ഈ ഡെക്കിൽ വെച്ചാണ് നമ്മൾ ഈ മണൽ നമുക്ക് ഏത് സൈസിലാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇവിടുന്ന് ക്ലീനിങ് ആണോ നടക്കുന്നത്? നമുക്ക് ഇതൊരു പ്രൈമറി പ്യൂരിഫയർ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പ്യൂരിഫിക്കേഷൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന സൈസ് എന്ന് വെച്ചാൽ 2.5, 3mm, 4mm ഒരു മിക്സഡ് കോമ്പിനേഷനുള്ള ഒരു മെഷാണ് നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വന്ന് വീഴുന്ന മണലിൽ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ താഴെ ടാങ്കിൽ കളക്ട് ആവുകയും അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെൽസ് പെബിൾസ് അതിൻ്റെ മുകളിലൂടെ എസ്കേപ്പ് ആയി പോകുകയും ചെയ്യും. കുറേ വേസ്റ്റ് ശരിക്കും വരുന്നത്. അതെ അതെ, നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ പുഴമണലൊന്നും കാണില്ലെങ്കിൽ പോലും നമ്മൾ ഈ മണലിൽ ഇത്രയേറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടപ്പോഴും ഞാനും മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. അതെ, ഇപ്പൊ നമ്മൾ പ്രൈമറി സ്റ്റേജിൽ നമ്മൾ അത് ഒരു വാഷിംഗ് കൊടുത്തു. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പെബിൾസും ഷെൽസും നമ്മൾ നീക്കം ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ താഴേക്ക് പോയ മണലിലുള്ള സ്ലറി കണ്ടന്റ്, അതായത് ചെളിയുടെ അംശം നീക്കം ചെയ്യാന്നുള്ളത്. ഓ, ഇതിന് ചെളി മാറ്റിയിട്ടില്ല. അതെ, ചെളി നമ്മൾ ഇനി മാറ്റിയിട്ടില്ല. ഈ താഴേക്ക് വരുന്ന ഈ ഒരു ചെളി മണ്ണും കൂടി ഈ പമ്പിലൂടെ നമ്മൾ മുകളിലേക്ക് ഇത് കൊടുക്കുകയും ആ മണൽ പോയിട്ട് ഹൈഡ്രോസൈക്ലോൺ എന്ന് പേരുള്ള ഒരു മെക്കാനിസത്തിലേക്ക് വരുന്നു. അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സിങ് എന്താണെന്ന് വെച്ചാൽ,
ഹൈ ഫോഴ്സിൽ പോകുന്ന ആ ഒരു സ്ലറിയെ മൂവ് ചെയ്യിച്ചുകൊണ്ട് അതിൽ നിന്ന് സ്ലറി പാർട്ടിക്കിൾസ് അതായത് 75 mm മൈക്രോൺസിലുള്ള സ്ലറി കണ്ടന്റിനെയും മണലിനെ സെപ്പറേറ്റ് ചെയ്യാണ്. അതായത് ഡെൻസിറ്റി ഉള്ള മണൽ താഴേക്ക് വരികയും ഡെൻസിറ്റി കുറഞ്ഞ ചെളി പോലുള്ള പാർട്ടിക്കിൾസ് ഈ കാണുന്ന തിക്കനർ എന്ന് പറയുന്ന ഈ വലിയ ടാങ്കിലേക്ക് വന്ന് കളക്ട് ആയി. ഇതൊരു വലിയൊരു ടാങ്ക് ആണല്ലോ വരുന്നത്. അതെ അതെ, ഇത് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടാണല്ലോ ഇതിൽ. അതെ അതെ, പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് വെള്ളമാണെങ്കിൽ പോലും ഇതിലേക്ക് ചെളി വരുന്നുണ്ട്. പക്ഷേ ചെളി കാണാത്തെന്ന് വെച്ചാൽ ഈ ചെളി നമ്മൾ സെറ്റിലിംഗ് ചെയ്യും. അതെ, ഈ ചെളി നേരെ താഴെ ഒരു കോൺ ഷേപ്പിൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആണ് നമ്മുടെ ഈ ഒരു തിക്കനർ. ഈ തിക്കനറിൽ നമ്മൾ ഈ ചളിയെ സെറ്റിൽ ചെയ്യിക്കുകയും ആ സ്ലറിയെ നമ്മൾ മറ്റൊരു പമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ടാങ്കിലേക്ക് കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്ത ചെളിയെ ഒരു സ്ക്രൂ പമ്പ്, അതായത് നമ്മൾ ഇവിടെ ചെളി നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് കേക്ക് രൂപത്തിലാക്കിക്കൊണ്ടാണ്. കാരണം ഒരു തരത്തിലും വെള്ളം നമ്മൾ വേസ്റ്റേജ് ആക്കുന്നില്ല ഇവിടെ. അതെ, നമ്മൾ ഈ വാഷ് ചെയ്യുന്ന വെള്ളം നമ്മൾ വീണ്ടും എടുത്തിട്ട് ആർഒ പ്ലാന്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു മണിക്കൂറിൽ 12,000 liters വെള്ളം ട്രീറ്റ് ചെയ്യാനുള്ള 2 plants നമുക്കുള്ളത്. അതെ, ഈ പ്ലാന്റ് 24 hours വർക്കിംഗ് ആണ്. പിന്നെ നമ്മൾ, ഞാൻ പറഞ്ഞു, ആ വരുന്ന സ്ലറിയെ നമ്മൾ ഫിൽട്ടർ പ്രസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ കയറ്റി വിടുന്നത്. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒരു കേക്ക് രൂപത്തിലാക്കി അതിന് വെളിച്ചെണ്ണ എടുത്തിട്ട് ബാക്കി വരുന്ന ആ ഒരു പിണ്ണാക്കുണ്ടല്ലോ, ഏകദേശം ആ ഒരു പ്രോസസ്സ് എന്ന് വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം, പെട്ടെന്ന് മനസ്സിലാകും. മാക്സിമം നിങ്ങൾ വെള്ളം പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഈ ഒരു പ്രോസസ്സ് എക്സ്ട്രാ നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് വെച്ചിരിക്കും. അതെ അതെ, ഹൈ പ്രഷറിൽ, അതായത് 10 bar പ്രഷറിൽ വലിയ 52 ടൈലുകളുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചെളി തള്ളി കയറ്റുകയും അതിന്റെ വെള്ളത്തെ നമ്മൾ പ്രസ് ചെയ്ത് കംപ്രസ് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം വെള്ളത്തിന് പുറത്തേക്ക്, അതെ, വെള്ളം പുറത്തേക്ക് എടുത്തുകൊണ്ട് ആ കേക്ക് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ എടുത്തിട്ട് പോകാനും പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ചെളിനെ ഇവിടുന്ന് മാറ്റി. അപ്പൊ നമ്മൾ നിർത്തിയ ഒരു എണ്ണം ഉണ്ട് നമ്മുടെ മണല്. അതെ, ഈ മണല് ഇനി എവിടത്തേക്കാണ് പോകുന്നത്? ഹൈഡ്രോസൈക്ലോണിൽ നിന്ന് വീഴുന്ന മണല് മറ്റൊരു ഡെക്കിലേക്കാണ് വന്ന് വീഴുന്നത്, മറ്റൊരു റിൻസർ, ഒരു സീവ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. ഇനി വരുന്ന സെക്കൻഡറി സ്റ്റേജ് തൊട്ട് നമ്മൾ ഇതിലേക്ക് പ്യുർ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ഏറ്റവും പ്യുർ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് 2 stages വീണ്ടും ഈ ഡെക്കിലൂടെ വാഷ് ചെയ്യും. അവിടെയൊക്കെ ഡീ വാട്ടറിങ് നടക്കുന്ന വെള്ളം മാത്രമേ പോകുള്ളൂ, മണൽ അവിടെ തന്നെ നമുക്ക് ഇതുപോലെ കാണാൻ കഴിയും, ഇങ്ങനെ മണൽ മൂവ് ആയി പോകുന്നത്. അത് കഴിഞ്ഞ് നല്ല വീണ്ടും ഒരു കൺവെയറിലൂടെ ആ മണൽ ഏറ്റവും അവസാനത്തെ പ്രോസസ്സിംഗ് ആയ അഫ്ലോ ക്ലാസിഫയർ എന്ന് പറയുന്ന ഒരു വലിയ ടാങ്കിലേക്കാണ് ഈ മണൽ പോയി വീഴുന്നത്. അതായത് ഈ വലിയ ടാങ്കിൽ ഞങ്ങൾ പ്യുവർ വാട്ടർ നിറച്ചിരിക്കുകയാണ്. ഈ ടാങ്കിലേക്ക് മണൽ വന്ന് വീഴുകയും അത് വളരെ സ്മൂത്തായി ആ മണൽ താഴേക്ക് ഡ്രോപ്പ് ആവുകയും ചെയ്യും. അങ്ങനെ താഴെ ഒരു വാൽവ്, ഓട്ടോമാറ്റിക്കലുള്ള ഒരു വാൽവ് ഘടിപ്പിച്ചുകൊണ്ട് ഈ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന മണലിനെ ഒരു സെൻസർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാൽവ് തുറന്നുകൊണ്ട് മണൽ താഴത്തേക്ക് വരും. അവിടെ വെച്ച് നമ്മുടെ ഈ പ്രോസസ്സ് അവസാനിക്കുകയാണ്. നമുക്ക് കാണാം, ദൈ മണൽ ഇങ്ങനെ പോയിട്ട് ഈ കൺവെയറിലൂടെ കയറി അവസാനത്തേക്ക് പോയി ചാടും. അപ്പൊ ഇത്രയും പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലേ ശരിക്കും. ഒരു പൂഴി അല്ലെങ്കിൽ ഒരു മണല് ഇതേപോലെ വാഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ കരുതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി ആയിരിക്കും. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഭീമാകാരമായിട്ടുള്ള മെഷീൻസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ അറിയാൻ പറ്റിയത് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മാറ്റി വെച്ച വേറൊരു കാര്യമുണ്ട്, ഈ പെബിൾസ്. അതെന്താ നിങ്ങൾ ചെയ്യുന്നത്? പെബിൾസ് ഞാൻ പറഞ്ഞു, പ്രൈമറി സ്റ്റേജിൽ തന്നെ നമ്മൾ പെബിൾസിനെ സെപ്പറേറ്റ് ചെയ്യും. ഈ സെപ്പറേറ്റ് ചെയ്യുന്ന പെബിൾസ്, അതിൽ പെബിൾസ് മാത്രമല്ല അതിൽ ലൈം ഷെൽസും ഉണ്ടാവും, വെളുത്ത കക്കകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒരിക്കലും നമുക്ക് മറ്റൊരു പ്രോസസ്സിങ് ചെയ്യുന്നത് വളരെ സങ്കീർണമാണ്. ആളുകൾ ഇത് കൊണ്ടുപോകുന്നത് മെയിനായിട്ടും അവരുടെ വീടുകളുടെ മുറ്റ അലങ്കരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാനും ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതെ, ഈ എടുക്കുന്ന മണലുണ്ടല്ലോ, അതെ, ഇത് നമുക്ക് രണ്ട് തരം നിങ്ങൾക്ക്, അതായത് പ്ലാസ്റ്റിങ്ങും നമ്മൾ കോൺക്രീറ്റ്, ഇത് രണ്ടാം നമുക്ക് മെയിനായിട്ട് വരുന്നത്. അതെ, ആ രണ്ട് ടൈപ്പ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ? നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ സാൻഡും ഉണ്ട്, കോൺക്രീറ്റിന്റെ സാൻഡും ഉണ്ട്. ഇതിന് രണ്ടിനും റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ട് ഒരേ റേറ്റിൽ തന്നെ, പ്രൈസിംഗിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരേ പ്രൈസ് തന്നെ നിങ്ങൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത്? അതെ, സെപ്പറേറ്റ് സെപ്പറേറ്റ് നിങ്ങൾ മാറ്റി ഇടുന്നു. അതെ, മാറ്റി നമ്മൾ ഇടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പ്രൈമറി സ്റ്റേജിലുള്ള ആ ഒരു സീവിംഗ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ മെഷുകൾ ചേഞ്ച് ചെയ്ത് കസ്റ്റമേഴ്സിന് ഏത് സൈസിൽ, എഞ്ചിനീയർമാർ ഏത് സൈസാണോ സജസ്റ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റ് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം, ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നതാണ് കോൺക്രീറ്റിന്റെ സാൻഡ്. ഈ ഒരു നമ്മൾ ഈ കൺവെയർ മൂവ് ചെയ്യുന്ന കൺവെയറിൻ്റെ ബേസ്മെൻറ്റിൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന വീല് ഒരു കർവ്ഡ് ഷേപ്പിലുള്ള ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു പ്ലേറ്റിലൂടെയാണ് ആ കൺവെയറിൻ്റെ വീലുകൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം കോൺക്രീറ്റും പിന്നെ പ്ലാസ്റ്ററിംഗ് സാൻഡ് ഒരേ സമയം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. എനിക്കറിയുന്ന മാർക്കറ്റിംഗ് ആണ്, അതായത് ഞാനിപ്പോ കണ്ണൂർകാരനാണ്, ഈ കമ്പനി ഇരിക്കുന്നത് കുറ്റിപ്പുറത്താണ്, എനിക്ക് കണ്ണൂരേക്ക് ഇത് ആവശ്യമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെ, പ്രധാനമായും രണ്ട് രീതികളാണ് നമ്മൾ സെയിൽസിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കസ്റ്റമേഴ്സ് നേരിട്ട് വന്ന് ഞങ്ങളുടെ ഈ ഒരു പ്രൊഡക്ഷൻ കണ്ട് മെറ്റീരിയൽ എടുത്തിട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും സംതൃപ്തിയുള്ള കാര്യം. എന്നിരുന്നാൽ പോലും ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ എബ്രോഡൊക്കെയുള്ള ആളുകളാണെന്നുള്ള
ഉണ്ടെങ്കിൽ അവർ വീട് പണി നടക്കുമ്പോൾ ഞങ്ങൾ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യലുണ്ട്. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ആപ്പ് മുഖേന ബുക്ക് ചെയ്തിട്ട് മണൽ എടുക്കുന്നുണ്ട്. സാൻഡ് വൺ എന്ന് പറഞ്ഞ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ടണ്ണേജ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മണൽ പർച്ചേസ് ചെയ്യാം. ഞങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് ഫോൺ മുഖേന അങ്ങനെ ചെയ്യാം. ഇനി നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ മണൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ബിൽഡിംഗ് പെർമിറ്റും പ്ലാനും ഒക്കെ വേണ്ടിയിരുന്നു. ഇപ്പോൾ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമർ വന്ന് അവർ ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്ത് മണൽ കണ്ടു പ്രോസസ്സിംഗ് ഇഷ്ടപ്പെട്ടാൽ അവർ പെട്ടെന്ന് തന്നെ ക്യാഷ് അടച്ചുകൊണ്ട് മണൽ എടുത്തുകൊണ്ട് പോകും. ഇല്ല, അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. അതെ, നമ്മളിവിടെ കൊടുക്കുന്ന നമുക്ക് ചില ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എടുക്കുന്ന വണ്ടിക്ക് ജിയോളജി പെർമിറ്റ് ഉണ്ടാവണം. ഇപ്പം നമ്മുടെ കമ്പനിയിൽ 10 ടൺ മുതൽ 30 ടൺ വരെയുള്ള കപ്പാസിറ്റിയുള്ള വണ്ടികളുണ്ട്. ഇനി പുറത്തു നിന്ന് വരുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ വെക്കുന്ന ഒരു ഇത് അവർക്ക് ജിയോളജി പെർമിറ്റ് ഉണ്ടാവണം. പൂർണ്ണമായും ഗവൺമെൻറ് കൂടി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇതിപ്പോൾ ടണ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈസ് എങ്ങനെയാണ് നിങ്ങളെ വരുന്നത്? ഒരു ടണ്ണിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 2074 രൂപയാണ്. ഈ ഒരു ടണ് എന്ന് പറയുമ്പോൾ വേറൊരു സംശയമുണ്ട്. ഒരു നിസാൻ എന്ന് പറയുന്ന ഒരു വണ്ടിയിൽ എല്ലാവർക്കും അറിയുന്ന നിസാനാണ്. അതെ അതെ. നിസാനിലേക്ക് എത്ര ടണ്ണാണ് നമുക്ക് എടുക്കാം? സാധാരണഗതിയിൽ നിസാനൊക്കെ വരുന്ന ഒരു യൂണിറ്റ് ആണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ പുറമെ അടിക്കണക്ക് യൂണിറ്റ് എന്നൊക്കെ. അപ്പോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ കുറച്ചുകൂടി മനസ്സിലാവും. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3.6 ടണ്ണാണ്. അതായത് നമ്മുടെ പ്രൈസിങ് വെച്ചിട്ട് ഏകദേശം 7,250 രൂപയോളം വരും ഇവിടുത്തെ പ്രൈസ്. അതെ, നമ്മുടെ പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെ വണ്ടി വാടക അതിന് പുറമെ വരുന്നതാണ്. അത് കിലോമീറ്റർ ഇത്ര രൂപ വെച്ചിട്ടാണ്, ഓരോ വണ്ടിക്കും ഓരോ ചാർജാണ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു വണ്ടിക്ക് ഒരു പാസ് എന്നുള്ള കണക്കിൽ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഫീസാണത്. പാസിനുള്ള ഫീസ് ഗവൺമെൻറ് ജിയോളജി പാസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു പാസിന് 260 രൂപ നമ്മളത് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിതിൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം മണൽ കൊണ്ടുപോകാനാണെങ്കിൽ അത് മാക്സിമം ക്വാണ്ടിറ്റി കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് വേണ്ടുന്നൊരു 30 ടണ്ണാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആ 30 ടണ്ണിൻ്റെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു പാസ് മതിയാവും. ഒരു തവണ മാത്രമേ 260 അടക്കണം. അതെ, ഇത് നമ്മൾ 3 വണ്ടികളായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഓരോ തവണയും അത് പൈസ അടച്ചുകൊണ്ടിരിക്കും. അതെ, ഇതിപ്പോൾ നമ്മൾ വലിയ രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ടണ്ണ് കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ചെറിയ രീതിയിലുള്ള വർക്കൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ എത്തിക്കുന്നത്? ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ബാഗേജിൽ നമ്മൾ മണൽ കൊടുക്കുന്നുണ്ട്. 50 കിലോയുടെയും 30 കിലോയുടെയും ബാഗുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? 50 കിലോയുടെ ബാഗിന് ഏകദേശം ഒരു 127 രൂപയും 30 കിലോയുടെ ബാഗിന് 82 രൂപയാണ് വരിക. രാജധാനി മിനറൽസ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ലത്തീഫ് കെയും കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ജംഷാദ് കേളിപ്പേരും മുന്നിലുള്ളത്. ഇവിടെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? ഉദ്ദേശം 5 വർഷത്തോളമായി നമ്മുടെ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ട്. 2012 എമർജിംഗ് കേരളയിൽ മണലിൻ്റെ സംസ്കരണം എന്നൊരു പ്രോജക്റ്റ് ലത്തീഫ് ഖാൻ്റെ ഒരു ആശയമായിരുന്ന അല്ലേ ലത്തീഫ് ഖാൻ, ഈ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. ഏകദേശം 2017 മെയ് 7 ഈ പ്രോജക്റ്റ് സാക്ഷാത്കരമാവുകയാണ് ചെയ്തത്. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത റിവർ സാൻഡ്, അതായത് പുഴമണൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ രാജധാനി മിനറൽസിൻ്റെ ഒരു ഉദ്ദേശം. രാജധാനി മിനറൽസ് എന്ന് പറയുന്നത് രാജധാനി മിനറൽസ് ബോർഡും അതേപോലെ കേരള ഗവൺമെൻറ്റും ഒരുമിച്ചുള്ള ഒരു സംരംഭമാണ്. ഇറ്റ്സ് കോൾഡ് PPP, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, വെറിൻ നമ്മുടെ റവന്യൂ ഇസ് ബീൻ ഷെയർഡ് ഇൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് അവർ സെൽഫ്. ഗവൺമെൻറ്റും ഈ ഒരു ഉദ്യമത്തിൽ ഇത് നമ്മുടെ പോലെ തന്നെ ഫിനാൻഷ്യലി ബെനിഫിറ്റഡ് ആണ്. ഉദ്ദേശം 850 സാധാരണ മണൽ തൊഴിലാളികൾക്കും ബാക്കി ടെക്നിക്കൽ സ്റ്റാഫിനും നമുക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ 5 വർഷം എന്നുള്ളതിൽ ലത്തീഫ് കെയും ഞാൻ ഒരേപോലെ ചാരിതാർത്ഥ്യം അറിയിക്കുകയാണ്. കൂടാതെ മലപ്പുറം ജില്ലയുടെയും കാലിക്കറ്റ് ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ, എറണാകുളം മുതൽ ഇങ്ങോട്ട് വിവിധ ഭാഗങ്ങളിൽ വിവിധ ലാൻഡ്മാർക്ക് കൺസ്ട്രക്ഷനും നമ്മൾ ഈ റിവർ സാൻഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റി. പല ആളുകളുടെയും ആക്സെപ്റ്റൻസ് ഈ റിവർ സാൻഡ് ഉണ്ട് എന്നുള്ളതും തീർത്തും സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ആൾറെഡി വിസിറ്റ് ചെയ്ത ഈ പ്ലാന്റിലെ ഏറ്റവും നൂതനമായ ടെക്നോളജി വെച്ചിട്ടാണ് തീർത്തും പ്യൂരിഫൈ ചെയ്ത, ഒരു മാലിന്യങ്ങളോ ക്ലേയോ ഷെല്ലുകളോ ഒന്നുമില്ലാത്ത, ഇനി ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഒരു തരിക്ക പോലും ചെയ്യാതെ റെഡി ടു യൂസ് കൈൻഡ് ഓഫ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് ട്രക്കിൽ അവരുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചു കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കൂടെ മോണിറ്ററിങ്ങിലുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തോടുകൂടി എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ 5 വർഷം ചെയ്തത്. ഇവിടെ നമ്മൾ മറ്റുള്ള ഇപ്പം നമുക്ക് നിലവിൽ കിട്ടുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് ഈ മണലും കൂടി നോക്കുമ്പോൾ നമുക്ക് പ്രൈസിങ്ങിൽ എങ്ങനെ വ്യത്യാസം വരുന്നത്? മണലിൻ്റെ ദൗർബല്യ മൂലം മാറിപ്പോയൊരു കസ്റ്റമർക്ക് മണലിന് പകരം ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ സാൻഡ് വൺ മണൽ ഉപയോഗിക്കുകയാണെങ്കിൽ, റിവർ സാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 75,000 രൂപയോളം അധിക ചെലവ് മാത്രമേ ഒരു 3,000 സ്ക്വയർ ഫീറ്റിലെ വീടിന് വരത്തുള്ളൂ. 3,000 സ്ക്വയർ ഫീറ്റിൻ്റെ അതെ വരും, അത് തീർത്തും ഒരു വീടിനെ സംബന്ധിച്ച് അഫോർഡബിളുമാണ്. ഈ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക,
കൂടുതൽ ആളുകൾക്ക് ഈ ക്വാളിറ്റി സാൻഡ് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രൊജക്ടിൻ്റെ ഉദ്ദേശം. അതിന് പിന്നെ ഞങ്ങളെ കൂടെ ഞാനും ലത്തീഫ്കയും നിഹാസും ആണ് ഈ പ്രൊജക്ടിലുള്ളത്. ഇത് ഞങ്ങൾ അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇപ്പം. ഇത്രയാണ് രാജധാനി മിനറൽസിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ച? നമ്മൾ പലരും അന്വേഷിക്കുകയാണല്ലേ മണൽ എവിടെ കിട്ടും എന്നുള്ളത്. അങ്ങനെ ഞാനും അന്വേഷിച്ചപ്പോഴാണ് കുറ്റിപ്പുറത്ത് ഇത്രയും വലിയൊരു കമ്പനി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ട് മണൽ പ്യുവർ ആയിട്ടുള്ള മണൽ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് അറിഞ്ഞിട്ട് നേരെ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഇവിടെയുള്ള വിശേഷങ്ങൾ നിങ്ങൾ മുന്നിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം കേട്ടോ. ഇവിടെ വന്ന് നേരിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് വിളിച്ച് ചോദിക്കണമെങ്കിൽ എന്നും ഞാൻ കൊടുക്കുന്ന പോലെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തൊട്ട് മുന്നിൽ നിങ്ങൾ കാണുന്ന ആ ഒരു വെഹിക്കിൾ അല്ലെ വലിയൊരു ലോറി, അത് എൻ്റെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് മണൽ എടുക്കാൻ പോവാണ്. കണ്ണൂരേക്കാണ് അത് വരുന്നത്. കണ്ണൂരേക്ക് വലിയ രീതിയിൽ തന്നെ ഇവിടുന്ന് മണൽ കയറ്റിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കേ, ബൈ.